ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മുഖം എത്ര കറുത്ത മുഖമായാലും അതിനെ നല്ല ആപ്പിൾ പോലെ നല്ല തുടുത്ത ചുവന്ന തുടുത്ത അടിപൊളി ഫേസ് ആക്കി മാറ്റാം ഓക്കെ അതിനായി ഒരു സിമ്പിൾ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ് അതേപോലെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ട് തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക് ആയിട്ട് പോകും മുഖം ചുമന്നു തുടക്കുവാൻ മുഖം നല്ല ഗ്ലൈസിംഗ് ആയിട്ടിരിക്കുവാൻ മുഖം നല്ല വെളുത്തിരിക്കുവാൻ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഒരുപാട് ക്രീമുകളൊക്കെ ഉടലെടുത്തത് ഓക്കെ അപ്പോൾ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ ഫേസൊക്കെ ഒന്നുള്ള ഗ്ലൈസിംഗ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു ആഗ്രഹം ഉള്ളവർക്കും അതേപോലെ തന്നെ ഫേസുകളില് ഗ്ലൈസിംഗ് ആക്കി അല്ലെങ്കിൽ വെളുത്ത് ഗ്ലൈസിംഗ് ആക്കി എടുക്കണം എന്ന ആഗ്രഹം ഉള്ളവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഫേസിനെ സെറ്റപ്പ് ആക്കി എടുക്കേണ്ട എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയല്ല ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല കുറച്ച് മഹാന്മാരുണ്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു മഹാൻ പറഞ്ഞാണ് ബ്രോ കറുപ്പിന് 7 അളവാണ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഉണ്ട ആവശ്യമൊന്നുമില്ല അത് കറുത്ത ആൾക്കാരെ അപമാനിക്കുന്ന പോലെയാണെന്ന് എന്താ ചെയ്യ എല്ലാവർക്കും ഇടാം കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം മനസ്സിലായ എല്ലാവർക്കും വീഡിയോ ചെയ്യാം പക്ഷെ ഞാൻ ബ്യൂട്ടി ടിപ്സ് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എടേ കറുത്ത ആൾക്കാരായിക്കോട്ടെ കുഴപ്പമില്ല ഇത് ഏതൊരു മനുഷ്യന്റെ ആഗ്രഹമാണല്ലോ മുഖം ഗ്ലൈസിംഗ് ആയിരിക്കുന്നത് അല്ലെ അപ്പോൾ കറുത്ത ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഞാൻ പറഞ്ഞതേ കറുത്ത ആൾക്കാർക്ക് എന്തുകൊണ്ട് മുഖം ഒന്ന് സെറ്റപ്പ് ആകുവാൻ ചെയ്തുകൂടാ എല്ലാവർക്കും ചെയ്യാം മനുഷ്യനോട് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം വെളുത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ക്രീമുകൾ ഇറക്കിയിട്ടുള്ളത് വെളുപ്പുള്ള ആൾക്കാർ മാത്രമല്ല ഈ ക്രീമുകൾ യൂസാക്കുന്നത് എല്ലാ ആൾക്കാരും യൂസാക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീയും യൂസാക്കുന്നുണ്ട് പുരുഷനും യൂസാക്കുന്നുണ്ട് ഓരോരുത്തരെ വീട്ടിൽ പോയി നോക്കണം കിൻഡിൽ കണക്കിലാക്കിയിരിക്കണം ക്രീമുകൾ ഓക്കെ അതുപോട്ടെ നമ്മുടെ ടോപ്പിക് അല്ല അപ്പോൾ മുഖം ചുമന്നു കൊടുക്കുക മുഖം നല്ല ഗ്ലൈസിംഗ് ആയിട്ടിരിക്കുക നല്ല ഗ്ലാമർ ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം സിമ്പിളാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ബ്യൂട്ടി പാർലറിന് പോകണ്ട ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു സംഭവം ചെയ്യാം 100% ഒറ്റ തവണ നിങ്ങളിത് യൂസ് ആക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് നല്ല മാറ്റം ഉണ്ടാവും ഓക്കെ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ഈ സാധനം ഞാൻ ഉണ്ടാക്കും ഈ മരുന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് എന്റെ മുഖത്ത് തേച്ച് നിങ്ങളെ കാണിച്ചു തരും നിങ്ങൾക്ക് ധൈര്യമായി ചെയ്യാം ഞാൻ എന്റെ ഫേസിൽ തേച്ച് കാണിച്ചു തരുന്നില്ലേ അതുപോലെ നിങ്ങൾ ധൈര്യമായി ചെയ്തോ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും അതുപോലെ ആ മരുന്ന് ഉണ്ടാക്കി എന്റെ മുഖത്ത് തേച്ച് കാണിച്ചു തരും ഓക്കെ അപ്പൊ നമുക്കിനി മരുന്ന് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഓക്കെ ഈ ഒരു ഔഷധക്കൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു ബീറ്റ്റൂട്ട് ഇതിന്റെ ചെറിയ പീസ് മതി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ അടുത്തായി നമുക്ക് വേണ്ടത് നാരങ്ങ ഓക്കെ ചെറുനാരങ്ങ ഓക്കെ അപ്പോൾ ഇനി അടുത്തായി വേണ്ടത് കണ്ടല്ലോ കോൺഫ്ലവർ കോൺഫ്ലവർ ഈ സാധനം കിട്ടാത്ത സാധനമല്ല ഇത് നിങ്ങൾക്ക് എല്ലാ മാർജിൻ ഫ്രീകളിലും ഈ കോൺഫ്ലവർ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഓക്കെ അടുത്തായി നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ എന്തിനു മഞ്ഞള് കസ്തൂരി മഞ്ഞൾ ഓക്കെ അഥവാ നിങ്ങൾക്ക് ഇനി കസ്തൂരി മഞ്ഞൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സാധനം നമ്മൾ കൂട്ടിനും കറിയൊക്കെ വെക്കുന്നില്ലേ ആ മഞ്ഞൾ പൊടിയെടുത്ത് ഉപയോഗിച്ചാലും മതി ഓക്കെ അടുത്തായി നമുക്ക് വേണ്ടത് മുട്ടാണിമിട്ടി ഉണ്ടല്ലോ ഇതാണ് മുട്ടാണിമിട്ടി ഈ സാധനം
എല്ലാ മാർജിൻ ഫ്രീകളിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് കിട്ടാത്ത സാധനമല്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ഒരു ഔഷധ കൂട്ടം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ടിന്റെ ചെറിയ പീസ്. ഓക്കെ, ഇതൊരു കുഞ്ഞു ബീട്രൂട്ട് ആണ്. ഓക്കെ, നമുക്ക് ഇതിന് ഒരു സ്പൂണാണ് ആവശ്യം, ഒരു സ്പൂൺ ബീട്രൂട്ട് നീര്. ഓക്കെ, അപ്പൊ നമ്മൾ അതെടുക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഗില്ലുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. അതിൽ ചെറിയ ജാർ നോക്കി എടുക്കുക, എന്നിട്ട് അതൊന്ന് ഉരഞ്ഞെടുക്കുക. ഓക്കെ, ഉരഞ്ഞ് നമുക്ക് നല്ല ഒരു ജ്യൂസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഒന്ന് ജാർ ഇല്ലെങ്കിൽ വിഷമിക്കുന്നതും വേണ്ട, നിങ്ങൾ ഇതുപോലെ ഇതിനെ പീസാക്കിയിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചിട്ട് നീര് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ബീട്രൂട്ടിന്റെ ഒരു ജ്യൂസ് എടുത്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ബീട്രൂട്ട് ജ്യൂസ് എന്ത് ചെയ്യണം, ഇത് ഒരു സ്പൂൺ ഉണ്ടാവും കേട്ടോ, ഒരു സ്പൂണാണ് നമുക്ക് ആവശ്യം. ഒരു സ്പൂൺ കറക്റ്റ് എടുക്കുക. അപ്പൊ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതിനെ ചെയ്യേണ്ടത് ഇതിനെ ഇന്നത്തെ ബൗളിൽ ഇടുക. ഓക്കെ, അത് ഒഴിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങ. ഓക്കെ, ചെറുനാരങ്ങ നമ്മൾ മുറിക്കാൻ പോയാം. ഓക്കെ, ചെറുനാരങ്ങ മുറിക്കുമ്പോൾ നോക്കുക, കൈയൊന്നും വലിച്ച് കളയല്, ചെറുതും പറയല്. നിങ്ങളുടെ വീഡിയോ കണ്ട് എന്റെ കൈയൊക്കെ പോയി എന്ന് പറയരുത്. ചെറുനാരങ്ങ മുറിക്കുക, നമുക്കിന്ന് കുറച്ച് മതി ഇതിന്ന്. ഓക്കെ, മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് ചെറിയ കുരിച്ചി എണ്ണമാരൊക്കെ ഉണ്ടാവും, ഉണ്ടല്ലോ നിങ്ങളുടെ എണ്ണമാരൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് പതിയൊന്ന് കിണ്ടി പറയി കളയുക. ഓക്കെ, എന്നിട്ട് ഒഴിച്ചിരിക്കും ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ബീട്രൂട്ടിന്റെ പേസ്റ്റ് വെച്ച് കഴിഞ്ഞു, അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഉണ്ടല്ലോ ചെറുനാരങ്ങയുടെ നീര്. ഓക്കെ, ചെറുനാരങ്ങ നീര് നമ്മൾ ഒരു സ്പൂൺ, ഇപ്പം പച്ച ചെറുനാരങ്ങയാണ്. ഓക്കെ, പിഴിയാൻ പാടാണ്, നിങ്ങൾക്ക് പിഴി അറിയുന്നൊക്കെ എനിക്കറിയാം, അങ്ങനെ പിഴി കാണിച്ചിരാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെറുനാരങ്ങയുടെ നീര് ഒരു സ്പൂൺ ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് ഈ സാധനം നിങ്ങൾ കളയരുത്, ഇത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് ഉണ്ടല്ലോ ഒരു സ്പൂണ് കോൺഫ്ലവർ, കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ അടുത്ത് ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ ഉണ്ടല്ലോ ഈ അളവ്, അതായത് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അര സ്പ�ൂണ് മുട്ടാണിമുട്ടി. ഓക്കെ, അപ്പോൾ ഒരു അര സ്പൂണ് മുട്ടാണിമുട്ടി നമ്മൾ ചേർക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിൽ മിക്സ് ആകാൻ കഴിയില്ല, കാരണം ഈട്ടമില്ല. അപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തൈര്, ഓക്കെ, ഒന്നെങ്കിൽ തൈര് അല്ലെങ്കിൽ പാല്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പശുവിന് പാലൊഴിക്കാം അല്ലെങ്കിൽ തൈര് ഒഴിക്കാം. ഓക്കെ, അഥവാ നിങ്ങളുടെ സ്കിന്ന്, ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മുടെ സ്കിന്ന് ഓയിൽ സ്കിന്നാണ്, നമ്മൾ തൈര് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, പാൽ ഉപയോഗിക്കാൻ പറ്റില്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തൈരോ പാലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിന്റെ കൂടെ നിങ്ങൾ ചേർക്കേണ്ട സാധനമുണ്ട്, കടലമാവ്. ഓക്കെ, ഒരു അര സ്പൂൺ കടലമാവ് കൂടി നിങ്ങൾ ചേർത്ത ശേഷം, അതായത് ഓയിൽഡ് സ്കിന്ന്, ഓയിൽ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു അര സ്പൂൺ കടലമാവ് ചേർക്കുക. ചേർത്ത ശേഷം നിങ്ങൾ തൈര പാലോ നിങ്ങൾക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് തൈര് ഒഴിക്കാൻ പോയാണ്, ഒരു സ്പൂൺ തൈര് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ തൈര് ഒഴിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല മിക്സ് ആക്കുക, നല്ലവരെ മിക്സ് ആക്കുക. മിക്സ് ആക്കുക, ഞാൻ പറഞ്ഞത് നല്ല അഴുതാങ്ങി ഇളകി കൊടുക്കുക, നല്ലതുപോലെ ഇളകി കൊടുക്കുക. അടിപൊളി മരുന്നാണിത്. നിങ്ങളിത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഉറപ്പായിട്ടും 100% റിസൾട്ട് ഉറപ്പായിട്ട്, അത് യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്ത് നോക്ക്, സൂപ്പർ മരുന്നാണ്, സൂപ്പർ മരുന്ന്. ഇതുപോലത്തെ മരുന്ന് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്കും നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി മരുന്നാണത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക, നല്ലതുപോലെ മിക്സ് ആയാലും നമുക്ക് ഇത് മരുന്നായി കിട്ടത്തുള്ളൂ, കാരണം ഇതിനകത്ത് നമ്മൾ ചേർത്തേക്ക് ഇത്രയും ഐറ്റംസ് നല്ലതുപോലെ യോജിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഏറെക്കുറെ മിക്സ് ആയി കഴിഞ്ഞു, അല്ല അടിച്ച് പറപ്പിച്ചെടുക്കുക ഉണ്ടോ, ഇതുപോലെ നല്ലതുപോലെ മിക്സാക്കി പറപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഔഷധം, നമ്മുടെ മുഖം നല്ല ആപ്പിൾ പോലെ ചുവന്ന് കൊടുക്കാനുള്ള ആ ഒരു ഔഷധം, മുഖം നല്ല ഗ്ലൈസിങ് ആയിട്ടിരിക്കും, അത് മാത്രമല്ല മുഖം നല്ല ആപ്പിൾ പോലെ വെളുത്ത് ചുവന്ന് തുടുത്തു വരും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ ഔഷധം റെഡിയായി കഴിഞ്ഞു. ഈ ഔഷധം ഞാൻ എന്റെ മുഖത്ത് തേച്ച് നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു ഔഷധം നമ്മൾ മുഖത്ത് ഇടുന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ നാരങ്ങ പിഴിഞ്ഞില്ലേ, ആ നാരങ്ങ പിഴിഞ്ഞ തോടെടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ ആദ്യം മുഖം നല്ല വാഷ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്ന മുമ്പായിട്ട് ആദ്യം മുഖം ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് ഒന്ന് ഒപ്പിയെടുക്കുക, തോർത്തിട്ട് വലിച്ച് തുടക്കല്, ഒപ്പിയെടുത്ത് ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം വേണം നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മൾ നേരത്തെ മാറ്റിവെച്ച നാരങ്ങ തോടെടുത്തൊന്ന് മുഖമൊന്ന് മസാജ് ചെയ്യുക. ഉണ്ടല്ലോ ഈ കണ്ണ് വിറ്റൊക്കെ ഒന്ന് അല്പം കണ്ടാത്ത പോലെ സൈഡൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന്
മസാജ് കൊടുക്കുക. കാരണം ഈ ചില ആൾക്കാർ കണ്ണൂറ്റൊക്കെ പാടുണ്ടാവും, കറുത്ത പാട്. ഓക്കെ, ആ കറുത്ത പാടൊക്കെ പോകാൻ നാരങ്ങ നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയാണ്, അത് വൃത്തിയാണ്, സ്കിന്നത് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയാണ്. അഴുക്ക് പോകാൻ മാത്രമല്ല മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ ഈ നാരങ്ങ നീര് നല്ലൊരു മരുന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് നാരങ്ങ നീരുണ്ടൊന്ന് മുഖം ഒന്ന് മസാജ് കൊടുക്കുക, അതുള്ള അതുപോലെ മസാജ് ചെയ്യുക. ഓക്കെ, മസാജ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കേടൊന്നുമല്ല, ഒരു പത്ത് മിനിറ്റ്, പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആയ ശേഷം നിങ്ങളിതിനെ പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകുക. ഓക്കെ, അപ്പം ഡ്രൈ ആയിട്ട് ഞാൻ വരാം. അപ്പോഴൊക്കെ ഞാനൊരു പത്ത് മിനിറ്റ് ഇതുപോലെ തേച്ചിട്ടു, അപ്പോഴത്തേക്കും മുഖം നല്ല ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കഴുകുകയാണ് കേട്ടോ, പച്ചത കൊണ്ട് കഴുകിയാൽ മതി. വെള്ളം ഒന്നും എടുക്കണ്ട, ചൂടൊന്നും വേണ്ട, നമ്മൾ പച്ചവെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് കഴുകിക്കൊടുക്കും. ഇതേപോലെ പച്ചവെള്ളം കൊണ്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഉണങ്ങണം. നല്ല സ്മൂത്തായ ഒരു കോട്ടൺ തോർത്ത്, ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് ഒപ്പിയെടുക്കുക. ഓക്കെ, ഞാൻ കാണിച്ചില്ല. ഇതേപോലെ സ്മൂത്തായിട്ടുള്ളൊരു കോട്ടൺ തുണി കൊണ്ട് മുഖം ഒന്ന് ഒപ്പിയെടുക്കുക. ഉണ്ടല്ലോ, നിങ്ങളിതുപോലെ വലിച്ച് തുടച്ചു കളയല്ലേ, മുഖം ഒന്നുപോലെ ഒപ്പിയെടുക്കുക. ഒപ്പിയെടുത്ത ശേഷം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കുക. ഇങ്ങനെ ഒപ്പിയെടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, മുഖം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ നമ്മൾ ഔഷധം കണ്ടല്ലോ, നമ്മുടെ ഔഷധം നമ്മൾ എടുക്കുക, എന്നിട്ട് മുഖത്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കൈ കൊണ്ട് തേച്ച് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട, കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. കണ്ടല്ലോ, വേറെ ബ്രഷും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടത്, നാച്ചുറലാണ്. നമ്മളെ കൈ കൊണ്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുക മുഖത്തൊന്നും. ഓക്കെ, അടിപൊളി മരുന്നാണ്, സൂപ്പർ മരുന്ന്. നിങ്ങൾ ഒറ്റ തവണ, വെറും ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അത് യാതൊരു സംശയമില്ല, കൺഫേമാണ്. കാരണം ഇത് ഞാൻ യൂസാക്കുന്ന മരുന്നാണ്. ഓക്കെ, ഇതുപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് ഒന്ന് അല്പം മസാജ് കൊടുക്കുക. ഇതുപോലെ ഒരു മൂന്ന് മിനിറ്റ്, ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യണം, അത് മസ്റ്റാണ്. അതുപോലെ തേച്ച് കൊടുക്കുക എല്ലായിടവും. എല്ലായിടവും പോലെ തേച്ച് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുഖത്ത് ഒരു ഭാഗം വിഴണ്ട, കണ്ണിനകത്ത് മാത്രം തേക്കണ്ട, ബാക്കി പുറമേക്ക് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ തേച്ച് കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യുക. ഉണ്ടല്ലോ, ഇതേ മസാജ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മരുന്ന് ഒരു മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മൂന്ന് ദിവസം വരെ സൂക്ഷിച്ചാൽ മതി മിച്ചമുള്ളത്. ഓക്കെ, അപ്പോൾ മസാജ് കൊടുക്കുക. ഇത് പ്രധാനം മസാജാണ്, നല്ലതുപോലെ മസാജ് കൊടുക്കുക. ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കുന്നു, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ഇപ്പം എത്ര കറുത്ത മുഖമായാലും ഇത് നിങ്ങൾ ചെയ്താൽ മതി, ഉറപ്പായിട്ട് ഫലം കിട്ടും. അത്രയ്ക്കും അടിപൊളി മരുന്നാണ്. അപ്പോൾ നിങ്ങളൊരു മൂന്ന് മിനിറ്റ് ഇതേപോലെ ഞാൻ കാണിച്ചെന്ന് പറഞ്ഞത് ഒത്തിരി പ്രസീതല്ല, അല്പം സ്മൂത്തായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. സ്മൂത്തായിട്ട് മസാജ് കൊടുക്കുക. ഉണ്ടല്ലോ, സ്മൂത്തായിട്ട് മസാജ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇരുപത് മിനിറ്റ്, ഒരു ഇരുപത് മിനിറ്റ് ഇടയും പോയിരിക്കുക. അതായത് ഫാനിന്റെ മൂട്ടിലൊന്നും പോയിരിക്കില്ലേ, കൃത്രിമമായിട്ട് ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രൈ ആക്കാൻ നോക്കണ്ട. ഇരുപത് മിനിറ്റ് എവിടെയും പോയി ഒതുങ്ങിയിരിക്കുക, മനസ്സിലായല്ലോ. ഇത് നല്ലപോലെ ഡ്രൈ ആവണം. ഓക്കെ, അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് ഞാൻ വരാം. അപ്പോഴൊക്കെ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇത് മോതിട്ടിരുന്നപ്പോഴത്തേക്കും നല്ലപോലെ ഡ്രൈ ആയിട്ട സംഭവം. ഇത് നമ്മളിതിനെ പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകാൻ പോയാണ്. ഓക്കെ, അതായത് പച്ചവെള്ളം കൊണ്ട് നമ്മളൊന്ന് കഴുകി റെഡിയാക്കാൻ പോയാണ്. കഴിവ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടിപൊളി മരുന്നാണ്, നിങ്ങളത് ഉപയോഗിച്ച് നോക്കണം. നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും സൂപ്പർ മരുന്ന്. ഇതുപോലത്തെ മരുന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്കും അടിപൊളി മരുന്നാണ്. പേടിക്കുന്ന വേണ്ട, ഞാൻ ഇത് എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നല്ലേ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബിസിനസ് നിങ്ങൾ ചെയ്യാം, ആവശ്യമില്ല. റിസൾട്ട് കൺഫേമാണ്, 100% റിസൾട്ട് കൺഫേം. നിങ്ങൾ ചെയ്ത് നോക്ക്, അത്രയ്ക്കും അടിപൊളി മരുന്നാണ്. നിങ്ങളത് വെറും ഒരു തവണ നിങ്ങളത് യൂസ് ആക്കുമ്പോഴേ നിങ്ങൾക്ക് 100%
റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും, അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ വൃത്തിക്ക് ഒന്ന് കഴിയുന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുക്കുക എന്ന് ഞാൻ പറഞ്ഞത് തുണി കൊണ്ട് ഒപ്പി ഇതിന്റെ ഈർപ്പം വരച്ചെടുക്കല്ലേ, അതായത് തുണി ഉപയോഗിച്ച് തുടക്കല്ലേ. നിങ്ങൾ ഇതേപോലെ പോയി ഇടമ്പോയിരിക്കുക, ഫാനിന്റെ മുകളിൽ ഒന്നും പോയിരിക്കേണ്ട, ഇതേപോലെ പോയിരിക്കുക. അത് താനെ ഡ്രൈ ആവും, ഈ വെള്ളം താനെ ഡ്രൈ ആവണം. അപ്പൊ ഈ ഡ്രൈ ആയ ശേഷം ചെറിയൊരു പണികൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഡ്രൈ ആയിട്ട് ഞാൻ വരാം. അപ്പോഴൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി, ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് നിങ്ങൾ യൂസാക്കിയാലും അവസാനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് അലോവർ ജെല്ലാണ്, ഉണ്ടല്ലോ അലോവർ ജെല്ല്. അതിൽ നിന്നൊരു ശകലം എടുക്കുക, ഒത്തിരി എടുക്കണ്ട, ഒരു ഉണ്ടല്ലോ ഈ അളവ് എടുത്താൽ മതി, ഉണ്ടല്ലോ ഈ അളവ്, ഒരു ശകലം, ഒരു 2-3 ഡ്രോപ്സ്. ഓക്കെ, എടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും അല്ലാതെ ഒന്ന് തിരുമുക. തിരുമിയ ശേഷം നിങ്ങൾ കണ്ണ് നടത്തിയിട്ട് ഉണ്ടല്ലോ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക, സ്മൂത്താവും. ഓക്കെ, ഇതേപോലെ ഒന്ന് മുഖത്തൊന്ന് തേച്ച് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, മുഖം നല്ല ഗ്ലൈസിംഗ് ആവും. ഗ്ലൈസിംഗ് ആവുന്ന മാത്രമല്ല ചുമം തുടുക്കും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം, സെൽറ്റ് കാണിച്ചു തരാം. ഉണ്ടോ, ഉണ്ടല്ലോ, ഞാനിനി റിസൾട്ട് കാണിച്ച് തന്നെന്ന് പറയല്ല്, ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളിത് ഒരു തവണ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, നിങ്ങളിത് ഒരു തവണ ഉപയോഗിച്ചിട്ട് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളിത് ചെയ്യേണ്ടത് യാത്രയ്ക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇതേപോലെ കടന്ന് ഉറങ്ങുക. നേരം വെളുക്കുമ്പോൾ മാജിക് ആണോ, അടിപൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ചോദിക്കും, എന്തുവാണേ ഇത്, ഒരു പ്രത്യേകമാണല്ലോ മുഖത്തിന്. അത്രയ്ക്കും അറിയാൻ കഴിയും, സൂപ്പർ മരുന്നാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ എന്റെ മുഖം മാത്രം നല്ലപോലെ ചോദം തൊടുത്ത് ആപ്പിൾ പോലെ ഇരുന്നാൽ മതി, അവളുടെ അല്ലെങ്കിൽ അവന്റെ മുഖം കറക്കണം, കാലിക്കട്ട പോലെ വരണം, അതെനിക്ക് കണ്ട് രസിക്കണം. അങ്ങനെയുള്ള ഒരു അസൂയം വേണ്ട, നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഞാൻ ആയുർവേദപരമായിട്ട് ഏത് വീടിയിട്ടാലും കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ, ഉള്ള പറഞ്ഞാണ്. അഥവാ നിങ്ങൾക്ക് ആയുർവേദത്തിന്റെ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ ഒക്കെ കുഴപ്പമില്ല, കുറെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരിലെത്തിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപാട് നല്ല മരുന്നാണ്, വലിയ വലിയ അസുഖങ്ങൾക്ക് ചെറിയ ചെറിയ മരുന്നുകൾ സിമ്പിളായിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ അടിപൊളി മരുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് മുനിവര്യന്മാരൊക്കെ എഴുതി വെച്ച ആ 7-ൽ നിന്നൊക്കെയാണ് സിമ്പിളായിട്ടുള്ള മരുന്നുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അഥവാ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ആയുർവേദ വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, പാവങ്ങൾക്ക് ഷെയർ ചെയ്യുക. സിമ്പിൾ മരുന്നുകളാണ്, വലിയ വലിയ അസുഖങ്ങൾക്ക് സിമ്പിൾ മരുന്നുകളാണ്. നിങ്ങൾ നോക്കിയാൽ അങ്ങ് മനസ്സിലാവും, ഞാൻ ആയുർവേദത്തിന്റെ മരുന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല, ആർക്കും ആവശ്യമില്ല. എപ്പോഴും ബ്യൂട്ടി ടിപ്സ് മാത്രമാണ് എല്ലാവർക്കും ആവശ്യം. ഓക്കെ, ബ്യൂട്ടി പുറമേ കാണാനാണ്, അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഏത് നിമിഷം വേണം നമുക്ക് എന്ത് അസുഖം വേണമെങ്കിലും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വന്തമായി തന്നെ ഏറെക്കുറെ പിടിച്ചു ചെയ്യാൻ കഴിയും. അത്രയ്ക്കും നല്ല നല്ല മരുന്നുകളാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ആയുർവേദ വീഡിയോ വഴി പറഞ്ഞു തരുന്നത്. നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ടിട്ട് പാവങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴൊക്കെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് എഴുതുക. ഓക്കേനാ, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.